ഭാരതപ്പുഴയുടെയും ഗായത്രിപ്പുഴയുടെയും സംഗമസ്ഥാനമായ കുത്താമ്പുളിയിലെ വീടുകളിൽ കൈത്തറിത്താളമാണ് എന്നും കുത്താമ്പുളിയിലെ നെയ്ത്ത് പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. കൊച്ചി രാജാവിന് വസ്ത്രം നെയ്യാൻ വേണ്ടി കർണാടകയിൽ നിന്നെത്തിയ നെയ്ത്ത് തൊഴിലാളികളുടെ പിന്മുറക്കാരാണത്രേ ഈ ഗ്രാമവാസികൾ. ദേവാംഗ സമുദായക്കാരായ കുത്താമ്പുളിക്കാരുടെ ഭാഷ പോലും വ്യത്യസ്തം. എന്നാൽ ഇവർ നെയ്യുന്നത് മലയാളികൾക്ക് വേണ്ടിയാണ്. എല്ലാ ഓണത്തിനും കേരളത്തിൻ്റെ വിപണിയിലെത്തുന്നത് കുത്താമ്പുളിയുടെ കൈത്തറി വസ്ത്രങ്ങളാണ്. കസവുമുണ്ട്, സെറ്റുമുണ്ട്, സെറ്റ് സാരി തുടങ്ങി മലയാളികളുടെ പ്രിയ ഓണക്കൊടികൾ ഇത്തവണയും കുത്താമ്പുളിയിൽ ഒരുങ്ങിക്കഴിഞ്ഞു. കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന 200 കുടുംബങ്ങൾ കുത്താമ്പുള്ളിയിലുണ്ട്. കുത്താമ്പുള്ളിക്കാരുടെ ദിവസങ്ങൾ നീണ്ട പ്രയത്നമാണ് ഓരോ കൈത്തറി വസ്ത്രത്തിനും പിന്നിൽ. 6-7 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തൊഴിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടുത്ത വീട്ടുകാരുടെ സഹായം വേണം. ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്, ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആരും ഈ മേഖലയിൽ നിലനിർത്താൻ ആകൃഷ്ടല്ല. പുത്തൻ ട്രെൻഡായ ചിത്രപ്പണികളുള്ള സാരികൾക്കും പരമ്പരാഗത കസവുമുണ്ടുകൾക്കും ഓണക്കാലത്ത് ഒരുപോലെ ആവശ്യക്കാരുണ്ട്. പാരമ്പര്യ തനിമ ചോരാത്ത കുത്താമ്പുളി നെയ്ത്ത് വസ്ത്രങ്ങൾ ഇത്തവണയും മലയാളികളുടെ ഓണക്കോടിയാകും. മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.